ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഏകദേശം ഒരു 7.5 hours ആയിട്ടുണ്ട് കേട്ടോ കിച്ചണിലോട്ട് വന്നപ്പോൾ. രാവിലെ ഇൻസ്റ്റഗ്രാമിൽ ഇടാനുള്ളൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും അങ്ങനെ കൂടി. പിന്നെ ഒരു 7.5 hours ആയി കിച്ചണിലോട്ട് വന്നപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ ട്രൈപോഡാണല്ലേ നമ്മളെ താരം. അപ്പോൾ അതെടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഉപ്പുമാവ്, ഗോതമ്പ് ഉപ്പുമാവില്ലേ, അതായത് നുറുക്ക് ചെറിയ ഗോതമ്പിൻ്റെ റവ ഉപയോഗിച്ചിട്ട് ഉപ്പുമാവ്, അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനുള്ള വെജിറ്റബിൾസൊക്കെ റെഡിയാക്കി, കൂടെ നമ്മളെ ചായ. നമ്മളിന്ന് എണീറ്റ് വന്നപ്പോൾ തന്നെ കറണ്ട് ഇല്ല കേട്ടോ. ഇൻഡക്ഷൻ കുക്കറിലാണ് പൊതുവെ ചായ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്യാസമ്മ തന്നെ ഉണ്ടാക്കി. അപ്പോൾ ഇനി നമുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങുക. അപ്പോൾ നമ്മൾ പുതിയ കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഏകദേശം ഒരു 1.5 tablespoon ഉണ്ടാവും. പിന്നെ ഒന്ന് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഒരു ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലോട്ട് പച്ചമുളകും ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും. പക്ഷേ ഇവിടെ മക്കൾ കഴിക്കണോണ്ട് അവർക്ക് അത് അത്രത്തോളമായിട്ട് ഇഷ്ടാവില്ല. അപ്പോൾ ഞാൻ സവാളയും അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് വെജിറ്റബിൾസ് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ കോളിഫ്ലവർ, ക്യാബേജ് അതുപോലെയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക, എന്നാലും ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഗ്രീൻ പീസ് അങ്ങനെയുള്ളതൊക്കെ ഞാനിവിടെ ഫ്രഷ് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടു. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ഗോതമ്പിൻ്റെ റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 2 glasses വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫ്രഷ് പീസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് സ്വീറ്റ് കോണും കൂടെ ആഡ് ചെയ്യലുണ്ട്. പക്ഷേ ഇന്ന് അത് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനില്ല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് വളരെ മുന്നിട്ട് നിൽക്കണ്ട, പക്ഷേ ഒരല്പം മുന്നിട്ട് നിന്നാൽ മാത്രമുള്ളൂ ഇത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിലോട്ട് കുറച്ച് നാളികേരം കൂടെ, നല്ല ടേസ്റ്റാണ് കേട്ടോ നാളികേരം ചേർത്ത് കൊടുത്താൽ ഇങ്ങനെയുള്ള ദീക്കൊക്കെ. ഞാൻ ഉപ്പുമാവ്, സാധാ ഉപ്പുമാവിൻ്റെ ദീക്കും നാളികേരം ചേർത്ത് കൊടുക്കലുണ്ട്. വളരെ കുറച്ച്, 2 tablespoonുള്ള ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒന്ന് ടേസ്റ്റ് ചെറുങ്ങനൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണിൻ്റെ അടുത്തുള്ളൂ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം അതൊന്ന് ഇളക്കിയിട്ട് എങ്ങനെയുണ്ട് ഉപ്പും കാര്യങ്ങളൊക്കെ ഫ്ലേവറൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്താൽ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്, വളരെ കുറച്ച്. അപ്പോൾ അങ്ങനെ ആ ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ കഴിക്കുമ്പോൾ. നമ്മൾ എന്താണെങ്കിൽ കട്ടൻ ചായയുടെ കൂടെയല്ലേ കഴിക്കുക. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ഈ ഒരു ഇതാണ് കേട്ടോ പറഞ്ഞത്, ഗോതമ്പിൻ്റെ ഉപ്പുമാവ് റവയാണ് കേട്ടോ ഇത്. ഇതിലേറെ ചെറുതും വരുന്നുണ്ട്, പക്ഷേ ഈ ഒരു കമ്പനി ഇങ്ങനെയാണ് ഇറക്കുന്നത്. എനിക്ക് ഈ ഒരു കമ്പനിയുടെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതാ ഈ ഒരു കപ്പ് ഗ്ലാസ്സിന് 1 glass ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിനെടുത്താൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളത് ഉണ്ടാകട്ടോ. കാരണം ഇത് ഒരുപാടൊന്നും ഇരുന്ന് കഴിക്കൂലല്ലോ. പിന്നെ പൊന്നൂന് ഇഷ്ടമല്ല, അപ്പോൾ പൊന്നൂന് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെ മക്കളൊക്കെ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസൊക്കെ കൂടുതൽ ആഡ് ചെയ്താൽ ഒന്നും കൂടെ നന്നാവും കേട്ടോ. അപ്പോൾ ഞാനിനി ആ ഒരു ഗോതമ്പിൻ്റെ ആ ഒരു റവ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 1 whistle വരുവോളം, ഒരുപാടൊന്നും വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടും കണ്ടോ. ഇപ്പോഴേ തിളച്ചുകൊണ്ടിരിക്കുകയല്ല, പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇടുമൊന്നും വേണ്ട, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 1 whistle വരുവോളം മാത്രമുള്ളൂ കേട്ടോ വേവിച്ചെടുക്കും. അപ്പോൾ ഞാൻ ഈ കുക്കർ ആദ്യമായിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും ഉണ്ട്. അവസാനം അത് അടച്ചു കേട്ടോ. ഒരുപാട് നാളായി ഇങ്ങനെ ഉള്ളിലോട്ട് അടപ്പിലെ കുക്കറൊക്കെ ഉപയോഗിച്ചിട്ട്, പണ്ടെങ്ങോ ഉപയോഗിച്ചതാണ്, ബാക്കിയുള്ളതൊക്കെ എൻ്റെ പുറത്തേക്ക് അടപ്പില്ലതാണ്. അപ്പോൾ വിസിലൊക്കെ വന്ന് ഇതാ ഇവിടെ ഗോതമ്പ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കളെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണം, കാരണം ഇന്ന് സ്കൂളൊക്കെ അല്ലേ ദിവസമല്ലേ. അപ്പോൾ ഇനി ഇതൊന്ന് ഉപ്പുമാവ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കൂടുതൽ ഇനിയിപ്പോൾ മല്ലിയില പൊതിനയില അതുപോലെയുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. പക്ഷേ രാവിലെ ഇതുപോലെയുള്ളതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സമയം ഒരുപാട് ലാഭിക്കും ചെയ്യുക. ഉമ്മാക്കൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഉമ്മാക്കുപ്പാക്കൊക്കെ. അപ്പോൾ ഇനി ഞാൻ ഇങ്ങനെയുള്ളതാണ് ഉണ്ടാക്കാൻ നോക്കുക. എനിക്ക് ഈ അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ എന്നെ കൊല്ലണീന് തുല്യമാണ് കേട്ടോ. കുറേ സമയം അതുമ്പോൾ പോവുമല്ലേ. അപ്പോൾ ഇനി എനിക്ക് നന്നായിട്ട് വിശപ്പുണ്ട്, വിശപ്പല്ല കൊതിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെയുള്ളതൊക്കെ. അപ്പോൾ അത് ഞാൻ കഴിക്കട്ടെ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇന്ന് കാവത്ത് ഉണ്ടാക്കണം കേട്ടോ. ഞാൻ കാവത്ത് കാക്കുവിനോട് ഷോപ്പിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ നാടുകളിൽ പണ്ടൊക്കെ കാവത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെ കാണാനൊന്നുമില്ല. പക്ഷേ ഇപ്പം നമ്മളെ മാർക്കറ്റിൽ അത്യാവശ്യം അവൈലബിൾ ആണ് കേട്ടോ, നമ്മളെ ഷോപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ
കാവത്ത് കൊണ്ടുപോയി വന്നിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഒരു പൂതി. അപ്പം ഞാൻ കാക്കുവിനോട് കാവത്ത് കൊണ്ടു വെച്ചോ കാക്ക കൊടുന്ന്. അപ്പം ഞാൻ അത് കൂട്ടാൻ വെക്കട്ടെ. അപ്പം ചേച്ചിമ്പാടെ നന്നാക്കി തരാൻ കൂടുക കേട്ടോ. കാരണം ഞാൻ കാവത്ത് ചിലപ്പോൾ നന്നാക്കിയാൽ അതിൻ്റെ ഒന്നും ബാക്കി ഉണ്ടാവില്ല, ഉള്ളിൻ്റെ ഉള്ളത്തെ കയമ്പൊക്കെയുള്ള ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞെന്ന് അങ്ങനെ ഇതാക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഓരോ പയരം പറഞ്ഞിരിക്കട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്കും കുറേ കാര്യങ്ങൾ ഉണ്ടാവും ചെയ്യും പറയാൻ. അപ്പോൾ കാവത്തൊക്കെ നന്നാക്കി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിനില്ല ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം ഉപ്പുമാണ് കേട്ടോ കാവത്തേക്ക്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം പിന്നെ നമ്മൾ ഒഴിച്ച് കളയൂ കേട്ടോ. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇനി അടച്ച് വെച്ചെങ്ങാണ്ട് ഒരു വിസിൽ രണ്ട് വിസിൽ വരുവോളം, ഒന്ന് രണ്ട് വിസിൽ അത്ര ഉള്ളൂ. ഒരുപാട് വേവൊന്നും ഇതിനില്ല കേട്ടോ. അത് നമ്മൾ കുക്കറിൻ്റെ ഇതിനനുസരിച്ച് മാറ്റണ്ടാവും. അപ്പോൾ അത് വരുവോളം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ കാവത്തേക്കും നമ്മളെ ചോറ്റക്കും ഒക്കെ ആയിട്ട് മീൻകറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കും ചെയ്യട്ടെ. അപ്പോൾ ഈ മീൻകറിയുടെ റെസിപ്പി ഒക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ ഷെയർ ചെയ്തതാണ് കേട്ടോ. സെയിം റെസിപ്പി തന്നെയാണ്, ഇന്ന് വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് മീൻകറിയുടെ ആ ഒരു റെസിപ്പി ഒന്നും ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ മീൻകറി ഉണ്ടാക്കുന്ന അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ കാവത്തേക്കില്ല അരപ്പൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ കാവത്തേക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ചെറിയ ഉള്ളി അത്യാവശ്യം ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അരപ്പിലാണെങ്കിലും അതുപോലെ തന്നെ തൂമിക്കാനാണെങ്കിലൊക്കെ ചെറുള്ളി ചേർത്ത് കൊടുക്കാനും പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിലോട്ട് ഒരു മുളകും അതുപോലെ തന്നെ കുറച്ച് നാളികേരം കൂടെ ചേർത്തിട്ട് ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ തന്നെ നമ്മൾ മീൻകറിക്കുള്ളതും റെഡിയാക്കി കൊണ്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കാവത്തുണ്ടല്ലോ, ഇതൊന്ന് കുക്കായി ഞാനിവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നിവിടെ സ്കൂളിലോട്ട് പോകാനുള്ള റെഡിയായി. അപ്പോൾ അവളെ കുളിപ്പിച്ച് കൊടുത്ത് സെറ്റാക്കിയിട്ടുള്ളായിരുന്നു. പക്ഷേ കൺമഷീൻ പൗഡർ കോള ഇട്ടത് കേട്ടോ. അതിൻ്റേതായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും ഉണ്ട് കേട്ടോ മുഖത്ത്. അപ്പോൾ നമ്മളെ മീൻകറി ഇവിടെ റെഡിയായി. അതിനെ അടച്ച് വെച്ച് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി കാവത്ത് ഇതാ ഞാൻ ഇങ്ങനെയാണ് ഇതാക്കിയിട്ടുള്ളത് കേട്ടോ. എനിക്കിങ്ങനെ കൂട്ടാൻ പോലെ ഇങ്ങനെ വെള്ളം പോലെ ആവണത് വലിയ ഇഷ്ടമല്ല കേട്ടോ. എനിക്കിങ്ങനെ ഡ്രൈ ആയിട്ട് അതിക്ക് കറി ഒഴിച്ച് കഴിക്കണോ അങ്ങനെയൊക്കെയാണ് കേട്ടോ ടേസ്റ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ കഴിക്കില്ല, അങ്ങനെയാണ് കേട്ടോ ടേസ്റ്റ് എനിക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചെങ്കിൽ കാവത്ത് ഇങ്ങനെ അത്യാവശ്യം വേവിച്ചെടുത്തിട്ട് ഇതുപോലൊരു മന്ദംകോല് ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി വേണമെങ്കിൽ ഫോളോ ചെയ്യുക, അല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂട്ടാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് വേണമെങ്കിൽ നടുതലക്കേങ്ങ് പൂള ചേമ്പ് അതുപോലുള്ളതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് ഈ കാവത്ത് മാത്രം നിന്നാൽ പ്രത്യേക പൂതിട്ടോ. പണ്ടെങ്ങോ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു, അന്നത് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കാനൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ കുട്ടിക്കാലത്ത് പിന്നെ ഇതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല, കാരണം ആവശ്യത്തിലധികം വീടുകളിലൊക്കെ ഉണ്ടാവുകൊണ്ട് ഇങ്ങനത്തതൊന്നും ആവില്ല. അന്ന് ബിരിയാണി അങ്ങനെയുള്ളതിനോടൊക്കെ കാര്യം താല്പര്യം, പക്ഷേ ഇന്ന് ഇങ്ങനെയുള്ളതിനോടൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുവടെ റെഡിയായി. ഇനി ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുകൂട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. കൂടെ രണ്ട് ഉണക്കമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി ഒന്ന് ബ്രൗണിഷ് കളർ ആവുകയുള്ളൂ ഒന്ന് വെയിറ്റ് ചെയ്തു. പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണ പോകുന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഇവിടെ ഒതുക്കി വെച്ചില്ലേ തേങ്ങയും ചെറിയ ഉള്ളിയും വേറൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഒരു പഴുത്ത മുളകിനെ ഇട്ട് കൊടുത്തിരുന്നത് ഒരു എരിവിന് വേണ്ടിയിട്ട്. അപ്പം ഈ പച്ചമണം അതായത് ഈ തേങ്ങയുടെ ആ ഒരു പച്ചമണം പോകോളം നമുക്ക് ഈ ചട്ടിയിലിട്ടുങ്ങാണ്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം നമ്മളിവിടെ ഉടച്ചു വെച്ചിട്ടില്ലേ കാവത്ത്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് പറയട്ടോ നിങ്ങൾ കാവത്ത് ഇങ്ങനെയാണ് ഉണ്ടാക്കാറെന്നുള്ളത്. ഈ കാവത്തിന് കാച്ചിൽ എന്നൊരു പേരും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് ഡയറക്റ്റ് ആയിട്ട് അറിയില്ല. നമ്മളെ നാടുകളിലൊക്കെ ഇതിന് കാവത്ത് കാവത്ത് എന്നാ പറയുക. നമ്മളെ ചേന ചേമ്പ് അതുപോലെയുള്ള ഒരു ഇനത്തിൽ പെട്ടതാണ് കേട്ടോ ഈ ഒരു കാവത്തും. പക്ഷേ ഇത് നന്നാക്കുമ്പോഴും ഇതാകുമ്പോഴും അങ്ങനെ ചൊറിച്ചിലും കാര്യങ്ങളൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു കാവത്ത് എല്ലാതും കൂടെ തേങ്ങയും എല്ലാതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡിയായി. ഒന്നൊന്ന് ആവി കയറ്റിയിട്ട് ഞാനിത് ഫ്ലെയിം ഓഫാക്കും. അപ്പോൾ ഇന്ന് ഇതിൻ്റെയൊക്കെ തിരക്കിൽ ഞാൻ ചോറ് തീമിടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റൈസ് കുക്കർക്ക് ഇറക്കി വെക്കല്ലോ അല്ല, അത് അർജൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഉച്ചക്കല്ലേ ഊറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു അരി ഉപയോഗിക്കണോണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. എപ്പോൾ ഊറ്റിയാലും ഒരു കുഴപ്പമില്ല. ഞാനിവിടെ കാളവണ്ടി ജയ എന്നുള്ള അരിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി. ഏകദേശം കുക്കിങ്ങുകളൊക്കെ കഴിഞ്ഞു, ഇനി ഒന്നും വേണ്ട. അപ്പോൾ ചോറ് അവിടെ ഇത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തിളപ്പിച്ച റൈസ് കുക്കർക്ക് ഇറക്കി വെക്കുക അത്രേ ഉള്ളൂ. കൂടെ ഞാൻ ക്ലീനിങ്ങും അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി പെറുക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ ഇന്ന് കാക്കു പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാക്കുവിന് കാലും അതുപോലെ തന്നെ ബാക്ക് പെയിനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ കാക്കു പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാക്കു ഇവിടെ കാറ് കഴുകുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഐബെല്ലിൻ്റെ ഇതാണ് കേട്ടോ. ഈ ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് കഴുകുകയാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. നന്നായിട്ട് ചളി തെറിച്ചു പോകും. ഞാൻ ചില സമയത്തൊക്കെ നിങ്ങളോട് കാറ് കഴുകാന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ കഴുകൽ. ചില സമയത്ത് സാധാ പൈപ്പ് എടുത്തിട്ടും കഴുകും, കാരണം ഇത് കണക്ട് ചെയ്യാനും ഇതിനൊക്കെ എല്ലാം മടിയുണ്ട് അങ്ങനെ കഴുകും കേട്ടോ. പക്ഷേ ഇതുകൊണ്ടാണെങ്കിൽ സകല ചളി ഉള്ളത്തെയൊക്കെ നമുക്ക് ചളി അടിച്ച് കളയുന്നത് ചെയ്യാൻ
നല്ല പവറാണ് കേട്ടോ. ഇതിന് ഏകദേശം 10-15 ഉറുപ്പ് ഇതിന് വന്നിട്ടുണ്ട് കേട്ടോ. പല റേറ്റിൻ്റെ ഉണ്ട്, പക്ഷേ ഇത് പവർ കുറച്ച് കൂടിയതാണ്. നമ്മളെ ഇതുപോലെ ഇൻ്റർലോക്ക് ഇട്ട വീടിൻ്റെ ഈ കട്ടകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുമത്തെ ചളിയും അതുപോലുള്ളതൊക്കെ കളയാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ ഇത് കളഞ്ഞാലും ഈ ഒരു മണ്ണ് പിന്നെയും പിന്നെയും ഇങ്ങോട്ട് തന്നെ ഇറങ്ങി വരുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതുമത്തെ ചളി വല്ലാതെ ഇങ്ങോട്ട് കളയാൻ വേണ്ടിയിട്ട് റിസ്ക് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ നീനുമോൾ ഇതാ ഇവിടെ ഗേറ്റിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കാറ് കഴുകണ കാണാൻ വന്നതാണ്. ഓള അവിടെ ഗേറ്റ് തുറന്നിട്ടാൽ ഓടി വരും കേട്ടോ. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനല്ലേ ഇതിലേ. പക്ഷെ നടക്കലൊന്നും തുടങ്ങിയിട്ടില്ല, ഇരുന്ന് നിരങ്ങാണ്. പിന്നെ ഇവിടെ ചെടിമെന്ന് കുറച്ച് കമ്പ് ചോദിച്ചു കേട്ടോ കാക്കോൻ്റെ ഫ്രണ്ടിൻ്റെ സഫ്നാസ്. അപ്പോൾ എനിക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് അങ്ങോട്ടും കൊണ്ടോ അവിടുന്ന് ഇങ്ങോട്ടും പോയിട്ട് കേട്ടോ. ചെടികളെ കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഇതാ റബ്ബർ ഷീറ്റ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാക്കും ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഞാനും ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. അപ്പോൾ റബ്ബറിൻ്റെ പാലൊക്കെ എടുത്ത് അതിവിടെ ആസിഡൊക്കെ ഒഴിച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നീനുമോൾ ഇവിടെ ഉണ്ട് കേട്ടോ. അവൾ നല്ല കൗതുകത്തോട് കൂടിയിട്ട് കണ്ട് ആസ്വദിക്കുകയാണ് കേട്ടോ. ഇതെല്ലാതും കാക്കോൻ്റെ ഒക്കെ തേരെ കൂടിയിരിക്കണം. ഇനി അവിടെ നിന്ന് ഇറങ്ങി കിട്ടാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. അപ്പോൾ ഓൾക്കിപ്പോൾ അതൊക്കെ കണ്ടിട്ട് അതിലൊക്കെ കളിക്കായിട്ടുള്ളൊരു കിറുക്കിറുക്കലാണ് കേട്ടോ. പിന്നെ ഇതേ ചിന്നിക്കുട്ടി എവിടുന്നാണോ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ചിന്നിക്കുട്ടിക്ക് സ്കൂളില്ല, പൊന്നുകുട്ടിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മനസ്സിനൊരു അടങ്ങാറാട്ടോ. അവൾക്ക് ഭയങ്കര വിഷമമാണ് സ്കൂളില്ലാത്തത്. എപ്പോഴും അതായത് ഓള് 2 വയസ്സും 5 മാസമായപ്പോൾ സ്കൂൾക്ക് പോയ ആളാണ് കേട്ടോ. അൽഫിത്രയിലാക്കിന് ഞാൻ ഓളൊന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട്. കാരണം ഈ കുട്ടികൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് വളരെയല്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ സ്കൂളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവൾക്ക് ബാച്ച് സിസ്റ്റം ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ദിവസം ഉണ്ടായില്ല, മറ്റവൾക്ക് ഉണ്ടാവും ചെയ്തിരുന്നു. പിന്നെ നമ്മൾ മഞ്ഞളൊക്കെ ഇവിടെ ഉണങ്ങിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ, റെഡിയായിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. ചിലവരൊക്കെ ചോദിച്ചിരുന്നു മഞ്ഞൾ തരുമോ എന്നുള്ളത്. നിങ്ങൾ ഈ നാട്ടുകാരാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ തരികയാണെങ്കിൽ തന്നെ അതെങ്ങനെയാണ്, കൊറിയർ അയച്ച് തന്നാൽ നിങ്ങൾക്ക് മുതലാവോ, അങ്ങനെ അതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ റബ്ബർ ഷീറ്റ് ഇതാ ഓനെ അളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓന് ഇൻസ്റ്റൻ്റ് ഇങ്ങനെ റബ്ബർ ഷീറ്റ് അടിക്കാല പരിപാടിയാണ് കേട്ടോ. ചില സ്ഥലത്തൊക്കെ പറഞ്ഞാൽ ഇന്ന് കൂട്ടി വെച്ചിട്ട് നാളെയാണ് ഷീറ്റ് അടിക്കുക. പക്ഷേ ഇവിടെ 1.5 ആടാണ് കേട്ടോ വെട്ട്. അപ്പോൾ അത് റെഡിയാക്കുകയാണ്. അപ്പോൾ ഷീറ്റൊക്കെ റെഡിയായതാ ഇവിടെ അടിക്കാല പ്ലാനാണ് കേട്ടോ. അപ്പോൾ ആദ്യം അവിടെയൊക്കെ ഒന്ന് നനച്ച് പിന്നെ ഇതാ ഇതും എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കാണ്. എനിക്ക് ഈ സംഭവം അറിയില്ല കേട്ടോ. ഞാൻ വേണമെങ്കിൽ പാൽ ഊറ്റി കൊടുക്കും, അങ്ങനെയുള്ളതൊക്കെ അറിയാം. പക്ഷേ ഈ ഷീറ്റ് അടിക്കണ സംഭവം എനിക്കറിയില്ല കേട്ടോ. ഞാനിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഇങ്ങനെ ഷീറ്റ് ഇങ്ങനെ കറക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ആ ഫസ്റ്റത്തെ ആ ഒരു ഇതിമ്മ അല്ലാതെ അറിയില്ല കേട്ടോ. ഈ ഒരു അച്ഛമ്മ ഞാൻ കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കാക്ക ഒരു ദിവസം എന്തോ അർജൻറ്റ് തൊട്ട് ഇങ്ങനെ അടിക്കുമ്പോഴേ ഞാനും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അടിച്ചത് ഇനി പുകപ്പേരി കൊണ്ടിടാല് റെഡിയാക്കലാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ മൂത്താപ്പാൻ്റെ ആടുകളുണ്ട്. അപ്പോൾ ഓരോരുത്തക്കൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടോ. എനിക്കിഷ്ടമാണ്, പക്ഷേ നമുക്ക് ഭയങ്കര ചൊറിയാണ് കേട്ടോ ഇവരിങ്ങനെ കൊണ്ടിടക്കണ്ടേ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആയിക്കൂടി പന്നികളും നായ്ക്കളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മൂത്താപ്പൊക്കെ ഇവരെ ഇവിടെ ഇട്ട് പോയാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കും എന്താ അവസ്ഥ എന്നുള്ളത്. കാരണം കുറുക്കന്മാരും നായ്ക്കളൊക്കെ നല്ലോണം ഇത് കൂടി ഉണ്ട്. അപ്പോൾ ഒരു പേടിയാണ്. അപ്പോൾ ഉച്ചക്കൊക്കെ ഒന്ന് റെസ്റ്റൊക്കെ ഒന്ന് എടുത്ത്, റെസ്റ്റ് എടുക്കാമെന്ന് പറയാനൊന്നും ഇല്ല, ഫോണമ്മ തന്നെ ചെയ്യുന്നു. അതൊക്കെ ഒന്ന് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ബ്രോസ്റ്റ് ഉണ്ടാക്കാല പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഒരു ഫുൾ ചിക്കൻ അങ്ങനെ വാങ്ങിക്കൊടുക്കുകയായിരുന്നു, കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഫുള്ള് കട്ട് ചെയ്തു, അതായത് കുറച്ച് വലിയ പീസാക്കിയിട്ട്, എന്നാൽ നല്ല വലുതല്ല കേട്ടോ, ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തുകൊണ്ട് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോഴൊക്കെ ഒന്ന് വാഷ് ചെയ്ത് റെഡിയാക്കിയതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രോസ്റ്റ് ആക്കണതിൻ്റെ മുന്നേ നമ്മളെ ചിക്കൻ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം, അതായത് ഒന്ന് ആവി കയറ്റി റെഡിയാക്കി എടുക്കണം കേട്ടോ. ഒരു 5-8 മിനിറ്റ് ഏറിപ്പോയ ഒരു 10 മിനിറ്റ്, അതിൻ്റെ അപ്പുറമൊന്നും വേണ്ട. അപ്പോൾ ഞാനിവിടെ ചിക്കൻ്റെ എല്ലാ പീസും ഈ ഒരു സ്റ്റീമറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പീസും ഒന്ന് വെച്ച് കൊടുത്ത് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കേട്ടോ, ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചെമ്മലക്കോയിനെ കണ്ടിക്കണം. ഞങ്ങൾ കാട്ടുകോഴി ചെമ്മലക്കോയി എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ. അത് അവിടെ ഇരിക്കണ കണ്ടോ, ചെമ്മലേൻ്റെ ആ സെയിം തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. മൂപ്പര് രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരം ആവാൻ നേരത്തും വരും കേട്ടോ. അപ്പോൾ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൊത്തി തിന്നുകാണ്ട് മൂപ്പര് പോവുകയും ചെയ്യും. നമുക്ക് കോഴികളൊന്നും ഇല്ല കേട്ടോ, ഇങ്ങനത്തെ കോഴികളൊക്കെയാണ് നമുക്കുള്ളത്. അപ്പോൾ കണ്ടോ, ഇത് കാട്ടുകോഴി എന്നൊക്കെ പറയട്ടെ. ഇവർക്കൊരു നല്ല പ്രത്യേകത, നല്ല ഹൈറ്റൊന്നും ഇല്ലാതെ കാലൊരു ഓറഞ്ച് കളറൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്, ചെമ്മലക്കോഴി കാട്ടുകോഴി ഇനിയിപ്പോൾ എല്ലാതും ഒന്നാണോ അതോ വേറെ വേറെയാണോ അതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. മൂപ്പര് ഇടയ്ക്കിടയ്ക്കല്ല, ഒട്ടുമിക്ക ദിവസങ്ങളിലും രാവിലെ അതുപോലെ തന്നെ വൈകുന്നേരം ആവാൻ നേരത്തെ ഒന്ന് വരും കേട്ടോ. എനിക്ക് മയിലുകളെ തീരെ ഇഷ്ടമല്ല, പോലും ഇങ്ങനെ വികൃതി ആട്ടിയിട്ട്. പക്ഷേ ഇങ്ങനെ തീറ്റങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇവർ നമ്മളോട്ട് ഇണങ്ങുമൊന്നും ഇല്ല, നമ്മൾ അടുത്തേക്ക് ചെന്ന പോലെ അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്.
അപ്പോൾ നമ്മൾ ചിക്കൻ സ്റ്റീം ചെയ്തത് കണ്ടോ, ഇവിടെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഏകദേശം ഒരു കാ ഭാഗത്തിൻ്റെ മുകളിലായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ, ഒരു ഹാഫ് കുക്ക് തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബ്രോസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചപ്പോഴാണ് കേട്ടോ, ഉമ്മാക്കില്ല ചാമാരിക്കഞ്ഞ റെഡിയാക്കിയിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ ഇന്നും ചാമാരിക്കഞ്ഞ തന്നെയാണ്. ചില ദിവസം ഓട്സോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിക്കാറും, പക്ഷേ ഒട്ടുമിക്ക ദിവസങ്ങളിലും ചാമാരിക്കഞ്ഞ തന്നെയാണ് കേട്ടോ. കാരണം ഇതാവുമ്പോഴുള്ളൂ ഉമ്മ ഒന്ന് ഇഷ്ടത്തോടു കൂടി കുടിക്കണുള്ളൂ. അപ്പോൾ അതൊന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ ബ്രോസ്റ്റിനുള്ള മുട്ട ഇതാ ഇവിടെ ബീറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് യൂട്യൂബ് മീറ്റപ്പിൻ്റെ അന്ന് SS പ്രോഡക്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ ക്രംസ് മസാല മിക്സ്, അതായത് നമ്മൾ ബ്രോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു മിക്സാണ് കേട്ടോ ഇത്. നമുക്ക് ഇതിലോട്ട് വേറൊന്നും വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ ഇതും എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ഉണ്ടാക്കാനുള്ള പ്ലാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേതാ ഈ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയിന് കേട്ടോ, എന്താ ആദ്യത്തെ അവസ്ഥ. ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണമല്ലോ, ഒരു പാക്കുമ്പോൾ അങ്ങനെ എഴുതിയിക്കാണോ എന്താന്നുള്ളതൊക്കെ നോക്കണമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഉപ്പും ചെറുതായിട്ട് ഇങ്ങനെ എരിവൊക്കെ കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായ എരിവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. ചിക്കൻ ആദ്യമൊന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്യുക, ഈ ഒരു ക്രംസിൽ ഡിപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ചിലത് മാത്രം രണ്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചിലത് ഒരു കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു കോട്ട് ചെയ്തതാണ് ഇതിൻ്റെ പാകം കേട്ടോ. രണ്ട് കോട്ടാകുമ്പോൾ ഒരുപാട് അങ്ങ് ഹാർഡായി പോവുകയാണ്, അതായത് നല്ല കട്ടിയുള്ളൊരു കവറായി തോന്നുന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ ഉമ്മക്ക് എന്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചുക്കാപ്പി ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ അടുക്ക് ഇങ്ങനെ വരും, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചുക്കാപ്പി അതുപോലെ ഉള്ളതൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് കുടിക്കുകയാണെങ്കിൽ ഉമ്മക്കൊരു ആശ്വാസമാണ് കേട്ടോ. ചിലപ്പോൾ വയറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അസ്വസ്ഥകളാക്കാരം, ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക തൊണ്ടക്ക് ഇങ്ങനെ അസ്വസ്ഥകളാക്കാരം. അപ്പോൾ ഉമ്മക്ക് ഷുഗറാണ്, ശർക്കര ഒന്നും ശരിക്ക് പറ്റില്ല. പക്ഷേ എങ്ങനെ ഇത് ഇങ്ങനെ ഒറ്റക്ക് കുടിക്കുക എന്നുള്ളൊരു അടങ്ങാറുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കര പൊടിയും കൂടെ ഇട്ട് കൊടുത്തുട്ടോ. അവരെ കുടിക്കാനും ബുദ്ധിമുട്ടല്ലേ കാരണം. അപ്പോൾ ഇനിയിപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും ഉമ്മ ഈ ഒരു ചുക്കാപ്പി അങ്ങനെ കുടിക്കൂട്ടോ, പക്ഷേ നമുക്ക് കാണുമ്പോൾ ടങ്ങാറാണ്. അപ്പോൾ നമ്മളെ ചുക്കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇതിനി ഉമ്മാക്ക് കൊടുക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിസ്കാരവും അമ്മൂത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ കുറേ പാത്രങ്ങൾ മോറാണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്താ പറയുക, ചായ അടിച്ച മുതലേ പാത്രങ്ങളെ ഉണ്ട് പറഞ്ഞ പോലെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്യട്ടെ, എന്നിട്ട് ബ്രോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു ക്രംസിൽ SS പ്രോഡക്റ്റിൻ്റെ ആ ഒരു ക്രംസിൽ മുക്കിയെടുത്തതിന് ശേഷം പിന്നെ ഒരു അരമണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. പക്ഷേ ഞാനിവിടെ നിസ്കരിക്കണേൻ്റെ ഇതിൻ്റെയൊക്കെ മുന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റാണ് ഫ്രൈ ചെയ്തത്. ഒരുപാട് നേരം, അതായത് ഒന്നൊന്നര മണിക്കൂറോളം ഞാനിവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നും തോന്നിയില്ല. ഈ ഒരു SS ടിക്ക മസാല കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ഒരു ഓർമ്മ അതുണ്ടെങ്കിൽ അതുതന്നെയാണ്. അപ്പോൾ ആ എന്താ സംഭവിച്ചെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ ഒരു ദിവസം എനിക്ക് അർജൻറ്റായിട്ട് ചിക്കൻ കറി വെക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ മസാലകളെല്ലാതും ഇങ്ങനെ ഓരോന്നോരോന്ന് എടുക്കണേന് പകരം ആ മസാല ഇട്ടിങ്ങനെ ചിക്കൻ കറി വെച്ചിട്ടോ. നല്ല ടേസ്റ്റും നല്ല കളറും നല്ല ടേസ്റ്റ് ചെയ്യണം കേട്ടോ കഴിക്കാൻ. അപ്പോൾ എനിക്ക് SS പ്രോഡക്ട്സ് ഏകദേശം ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഒരു ബ്രോസ്റ്റും തന്നെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാനിത് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ എണ്ണക്ക് എണ്ണ കുറച്ച് അത്യാവശ്യത്തിലധികം ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കളർ എനിക്ക് അത്രത്തോളം അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ഹാപ്പിയാണ്, കുഴപ്പമില്ല. പിന്നെ നമ്മളിത് മുങ്ങിക്കിടക്കാല്ല എണ്ണ ഇതിൽ ഒഴിക്കുമല്ലോ. പിന്നെ എനിക്കിങ്ങനെ ഈ ഒരു ഇതിങ്ങനെ ഡിപ്പ് ചെയ്തങ്ങാണ്ട് ഫ്രൈ ചെയ്യണോണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്രോസ്റ്റിനോട് വലിയൊരു താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ മസാല മിക്സ് ഉണ്ടായപ്പോഴും ഞാൻ അങ്ങനെ ഉണ്ടാക്കി തന്നെ ഉള്ളൂ കേട്ടോ. പക്ഷേ കുഴപ്പമുണ്ടായില്ല, ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് എണ്ണയിൽ എടുക്കാം, നമ്മൾ സാധാരണ ഉണ്ടാക്കും പോലെ തന്നെ കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ഒരുപാട് ചൊറകളൊന്നും ഇല്ല. മുട്ടയിലൊന്ന് മുക്കുക, അതിലൊന്ന് മുക്കുക, ഒരമണിക്കൂർ വെക്കുക, നേരെ ഫ്രൈ ചെയ്തെടുക്കുക, സിമ്പിള്. അപ്പോൾ നമ്മളെ ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിക്ക് ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങനെ അങ്ങ് നീങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെന്താ, പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ.